ഹലോ, എല്ലാവർക്കും ലൈഫ് ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് റാസൽ ഖൈമയിലുള്ള ജബൽ ജേസ് എന്ന് പറഞ്ഞ മൗണ്ടൈൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ ഒരു ഓവർനൈറ്റ് സ്റ്റേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം വൈകുന്നേരം 5 മണിക്ക് ശേഷമായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങി അത്യാവശ്യം കുഴപ്പമില്ല, ഏകദേശം 45 മിനിറ്റ് യാത്ര ഉണ്ട് റാസൽ ഖൈമയെന്ന്. 45 to 1 hour ഏകദേശം ട്രാവലിംഗ് ഉണ്ട്. നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം മല കയറാൻ തുടങ്ങുന്ന സമയത്തേക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ജബൽ ജേസിൻ്റെ ബോർഡും കാര്യങ്ങളും കണ്ട് നമ്മൾ നേരെ തിരിഞ്ഞ്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ ആ റൂട്ടിലേക്ക്. അപ്പോൾ നൈറ്റിൽ അത്ര എപ്പോഴും ഡ്രൈവ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ് ജബൽ ജേസ് പോകുന്ന സമയത്ത്. നമ്മൾ ജബൽ ജേസിലേക്ക് പോകുന്നു, അവിടെ എത്തി ടെൻറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ ഫയർ ചെയ്തു വെച്ചു. ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം, വിറക് കാര്യങ്ങളതെല്ലാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൻ്റ് അടിച്ച് നല്ല തണുപ്പുണ്ട്. UAE നെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അവിടെ. ഏകദേശം 8-9, ഇപ്പം ഞങ്ങൾ പോയിരുന്ന സമയത്ത് 7-9 ആ റേഞ്ചിലുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ സൺറൈസ് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ പോയി കഴിഞ്ഞാൽ ആ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എത്രയോ ആളുകൾ വരുന്നത്, എത്രയോ ഫാമിലീസ്, മലയാളികൾ എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണത്, ക്യാമ്പിങ്ങിനും ബാക്കിയുള്ള എല്ലാം കൊണ്ടും. അതായത് അവിടെ ചാർജസ് കാര്യങ്ങളതൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ സ്റ്റോളുകളുണ്ട്, പക്ഷേ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ആ രാവിലെ തന്നെ സൺറൈസ് വരുന്ന സമയത്ത് പുറത്തിറങ്ങി ആ സൂര്യപ്രകാശ ഏറ്റുവാങ്ങുന്ന ഒരു സമയത്തുള്ള ഒരു ഫീലിംഗ് വേറെ തന്നെയാണ്. അതായത് വലിയ പച്ചപ്പും കാര്യങ്ങളൊന്നും ഉള്ള മലയല്ല, പക്ഷേ എന്നാൽ തന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് ആ സൂര്യൻ്റെ ആ എന്താ പറയുക, പ്രകാശം ഇങ്ങനെ നമ്മുടെ മേലേക്ക് വന്ന് ഇങ്ങനെ പതിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ നല്ല തണുപ്പത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല അനുഭവം. പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ സിപ്പ് ലൈനാണ് അവിടെ ഉള്ളത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. പിന്നെ നൈറ്റ് വ്യൂവിൽ നമുക്കിതുപോലെ തന്നെ കാണാമായിരുന്നു, പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെയുള്ളൊരു വ്യൂ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ ലൈറ്റൊക്കെ കുറേ കംപ്ലൈൻറ്റാണ്. നമ്മൾ ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലം രാത്രി നല്ല തണുപ്പായ കാരണം കൊണ്ട് ടെൻറ്റുകളും കാര്യങ്ങളും ഇതൊക്കെ ചിലരൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ആയപ്പോഴേക്കും എല്ലാം ടെൻറ്റുകളൊക്കെ മാറ്റി വെച്ചു. ഇവിടുത്തെ എത്രയോ ഹൈറ്റ് കൂടുതലുള്ള മൗണ്ടനിലൊന്നാണ് ഇത്. പിന്നെ അത് കൂടാതെ ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തിരിച്ചു പോകുന്ന സമയത്തുള്ള ഡ്രൈവാണ്. ആ ചുരം ഇറങ്ങുന്ന സമയത്തുള്ള ഡ്രൈവ് എന്ന് പറയുന്നത് അത്രയും സ്മൂത്തായിട്ടുള്ള റോഡുമാണ്. നല്ല, അതായത് അധികം വാഹനങ്ങളൊന്നും വരുന്നില്ല, പക്ഷേ ശ്രദ്ധിച്ച് പോകേണ്ട റോഡ് തന്നെയാണ് കേട്ടോ. ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഏറ്റവും പറ്റിയ റോഡാണ്. അത്രയും എയർപിൻ വളവുകൾ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ടുള്ള നല്ല, ആ എന്താ പറയുക, മൗണ്ടൻ്റെ വ്യൂ ആസ്വദിച്ച് നമ്മുടെ അത് സൺറൈസ് വരുന്ന സമയത്ത് ആ സൂര്യപ്രകാശം ഇടയ്ക്ക് നമ്മുടെ കണ്ണിലേക്ക് കുത്തുമ്പോഴും ആ കറക്റ്റ് ഓരോരോ മലയുടെ മുകളിലേക്കും സൂര്യപ്രകാശം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അത്ര ഓവറായിട്ട് നല്ല സൂര്യപ്രകാശം എത്തുന്ന സമയമൊന്നും ആയിട്ടില്ല. പക്ഷെ ആ സമയത്തുള്ള ആ വരുന്നത് അത്യാവശ്യം നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. പിന്നെ അത്ര ഡ്രൈവിംഗ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ വലിയ റിസ്ക് എടുത്ത് അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതാണ് ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിലുള്ളത്. കാരണം ഒന്ന് സൂക്ഷിക്കേണ്ടത് തന്നെയാണ് സംഭവം. സിംഗിൾ ആണെന്നുണ്ടെങ്കിലും ഡിവൈഡർ കാര്യങ്ങളൊന്നുമില്ല റോഡിനകത്ത്. നമ്മൾ അത്യാവശ്യം വളവൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വളച്ച് പോകേണ്ടത് തന്നെയാണ്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ എങ്ങനെയാണ് വരിക, എന്താ എങ്ങനെയാണെന്നുള്ളതും നമുക്കറിയത്തില്ല. പലരും ഇവിടേക്ക് വരുന്ന അഡ്വഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മൾ അടുത്ത് തന്നെ ഇനിയൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇൻഷാ അല്ലാ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.